നമസ്കാരം ഇന്ത്യ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ് ഇമ്രാൻഖാൻ വായ അടച്ചില്ല ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ ധ്രുവീകരണം മറ്റൊരു വഴിയിൽ എന്ന് മനസ്സിലാക്കുന്ന പടിഞ്ഞാറൻ ശക്തികൾ ഉള്ളിലിരുപ്പ് വ്യക്തമാക്കി തുടങ്ങി റഷ്യ യുക്രൈൻ അധിനിവേശം നടത്തിയത് മുതൽ ചൈനയും ഇന്ത്യയും എടുക്കുന്ന നിലപാടുകളാണ് ലോകം ഉറ്റുനോക്കുന്നത് ഒട്ടും വൈകാതെ റഷ്യക്ക് തുറന്ന പിന്തുണ നൽകിയ ചൈന വീണ്ടും ശീതയുദ്ധകാലത്തെ ലോകരാഷ്ട്രീയം ഓർമ്മിപ്പിച്ചപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിയത് ഇന്ത്യയാണ് ഇന്ത്യയുടെ മൗനമാണ് ഒട്ടും വൈകാതെ ഇന്ത്യയുടെ മനസ്സറിയാനും പിന്തുണ ലഭിക്കാനും യുക്രൈൻ പ്രസിഡന്റ് വളോഡിംസലൻസ്കി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ചുവെങ്കിലും യു എൻ ചർച്ചയിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാടിൽ നീങ്ങുകയായിരുന്നു സ്വാഭാവികമായും ചൈന റഷ്യയ്ക്കൊപ്പം കൂടിയതിനാൽ ഇന്ത്യ മറുപക്ഷത്ത് നിൽക്കും എന്നായിരുന്നു പടിഞ്ഞാറൻ ശക്തികളുടെ പ്രതീക്ഷ ഇന്ത്യ നിലപാട് മാറ്റം വരുത്തുന്നത് വരെ ഒരു ചർച്ചയും ഇല്ല എന്ന് ബ്രിട്ടൻ തീരുമാനിക്കുമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ ഊഹം മാത്രമാണ് എന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി ലിസ്റ്റ് റേസ് തിരക്കിട്ട് ഇന്ത്യയിൽ എത്തുന്നത് രണ്ടു മാസം മുൻപ് മാത്രം രൂപം നൽകിയ വാണിജ്യ ൾ കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതും മുൻ വാണിജ്യ സെക്രട്ടറിയായ മാറും റഷ്യൻ കാര്യങ്ങൾക്കുള്ള സർവകക്ഷി പാർലമെന്റ് സമിതി ചെയർപേഴ്സൺ ലേബർ എം പി ക്രിസ് ബ്രായന്റ് കടുത്ത ഭാഷയിൽ ഇന്ത്യ വിമർശിച്ച് രംഗത്തെത്തിയെന്നും ചടുലെ നീക്കത്തിന് ബ്രിട്ടീഷ് സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ധാർമ്മികത എന്ന ചോദ്യവുമായിട്ടാണ് ഗോൾഡൻ ബ്രൌൺ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ക്രിസ് ബ്രയന്റ് എം ഇന്ത്യൻ നിലപാടിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞ ഇരുപത് വർഷമായി വെയിൽസിലെ റോണ്ടയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം കൂടിയാണ് മുൻ വൈദികൻ കൂടിയായ ക്രിസ് ബ്രൈന്റ് അതേസമയം റഷ്യയോടുള്ള നിലപാടിൽ കൂടുതൽ ഉറച്ച ശബ്ദമുള്ള ചൈനയുമായി കൊമ്പു കോർക്കാൻ ബ്രിട്ടൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയം എന്നാൽ ഏവരെയും അമ്പരിപ്പിക്കുന്ന വിധത്തിൽ എഴുപതുകളിലെ രാഷ്ട്രീയം അത്ര പെട്ടെന്ന് മറക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി ഒളിഞ്ഞും ഇന്ത്യ റഷ്യൻ നിലപാടുകളോട് ചേർന്ന് നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് വ്യക്തമാക്കുന്നുമുണ്ട് ഇതറിഞ്ഞ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പോലും മോദിയുടെ വാക്കുകൾക്ക് വിലനിൽക്കാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്കും എത്തി ഇതോടുകൂടി റഷ്യക്കെതിരെ ഉപരോധം കടുപ്പിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങൾ നിലപാട് കർക്കശമാക്കി റഷ്യയുടെ പക്കലുള്ള ക്രൂഡ് ഓയിൽ എന്തു ചെയ്യുമെന്ന് കാണട്ടെ എന്ന വെല്ലുവിളിയാണ് ഉയർത്തിയത് റഷ്യ തകർക്കാൻ ഇതാണ് എളുപ്പവഴിയെന്ന് യുക്രൈനും അമേരിക്കയുമടങ്ങിയ വൻ ശക്തികൾക്ക് നന്നായി അറിയുകയും ചെയ്യാം റഷ്യൻ നാണയം റൂബിൾ അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ ഉപരോധം മൂലം തകർന്നടിയുമ്പോൾ പോലും ഫ്ളാഗ്ഷിപ്പ് എണ്ണ കമ്പനികൾ മൂല്യം ഇടിയാതെ പിടിച്ചു നിന്നതാണ് എണ്ണ ഉപരോധത്തിലേക്ക് യൂറോപ്പും അമേരിക്കയ്ക്കും നീങ്ങാൻ കാരണമായത് എന്നാൽ റഷ്യയിൽ നിന്നും ചൈനയും ഇന്ത്യയും എണ്ണ വാങ്ങാൻ തയ്യാറാകുന്നതോടുകൂടി ഉപരോധ ഭീഷണി മറികടക്കാൻ റഷ്യൻ എണ്ണ കമ്പനികൾക്ക് സാധിക്കും മാത്രമല്ല റഷ്യയും ചൈനയും ഇന്ത്യയും ഒന്നിച്ചു നിന്നാൽ യൂറോപ്പിനും അമേരിക്കയ്ക്കും ബ്രിട്ടനും കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത നിലയിലേക്ക് എത്തും ഇന്ത്യ എടുത്ത ധീര നിലപാടിന് മറുപടിയായി മൂന്ന് ലക്ഷം ബാരൽ എണ്ണ വില കുറച്ച് നൽകാൻ തയ്യാറെന്ന് റഷ്യൻ കമ്പനികളും പ്രതികരിച്ചിരിക്കുകയാണ് ഇതാണ് ജനപക്ഷ നിലപാട് എന്ന് പാകിസ്ഥാന് പോലും പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നു യുദ്ധം മൂലം റഷ്യൻ ക്രൂഡ് ഓയിൽ വേണ്ട എന്ന് വെച്ച പടിഞ്ഞാറൻ നാടുകളിൽ എണ്ണ വില പിടിവിട്ട് പായുമ്പോൾ കുറഞ്ഞപക്ഷം ആനുപാതിക വില വർധന ഇന്ത്യയിൽ ഉണ്ടാകാനിടയില്ല ഇതോടുകൂടി ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങളും കണ്ണിലെണ്ണയൊഴിച്ച് എന്ന വിധത്തിൽ വീക്ഷിക്കുന്നുണ്ട് അമേരിക്കയും ബ്രിട്ടനും